അമിത്ഷാ വയനാടിനെ പാകിസ്ഥാൻ അയച്ചു തിരിയുകയാണ്, എന്താണ് പറയാനുള്ളത്? നമുക്കതിൽ എന്തത്ര അത്ഭുതം തോന്നുന്ന കാര്യം, കാരണം ശ്രീ നരേന്ദ്രമോദി എടുക്കുന്ന 5 വർഷക്കാലത്ത് എടുത്ത നിലപാട്, അമിത്ഷാ എടുത്ത നിലപാട്, അവരിന്ന് ഇതിനപ്പുറം പ്രതീക്ഷിക്കണം. കാരണം അത്രമാത്രം ഈ രാജ്യത്ത് മതപരമായ ചേരിതിരിവുണ്ടാക്കുന്ന രാഷ്ട്രീയമാണ്, വർഗീയ ചേരിതിരിവുണ്ടാക്കുന്ന രാഷ്ട്രീയമാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന. പാകിസ്ഥാനായിട്ട് ചിത്രീകരിച്ചു പറഞ്ഞാൽ ഇപ്പം ഈ ഭാഗങ്ങളിൽ മൊത്തം മുസ്ലിംസാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പം മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ലയൊക്കെ കൂടുതലും മുസ്ലിംസാണ് കൂടുതലുള്ളത്. അതുകൊണ്ടുള്ള ഒരു എന്തായിരിക്കും, അങ്ങനെ ഒരു ചിത്രീകരണം മൊത്തം ഉണ്ട്. അമിത്ഷാ ആണ് പലവ് പ്രഖ്യാപിച്ചില്ലേ പാകിസ്ഥാൻ്റെ ആണെന്ന്? അമിത്ഷായാലും എങ്ങനെ വയനാട് പാകിസ്ഥാനായാലും നമുക്കൊക്കെ അറിയണമല്ലേ. അയാൾ പാകിസ്ഥാൻ വയനാടിനെ പറ്റി അയാൾക്കൊന്നും അറിയില്ല എന്നുള്ളത് മനസ്സിലാക്കാന്നുള്ളൂ, വേറൊന്നുമില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും? വർഗീയത അയ്യരു. അമിത്ഷാ എന്ന് പറഞ്ഞാൽ വർഗീയത അല്ലേ മെയിനായിട്ടുള്ളത്? ഇനി പാകിസ്ഥാനായിട്ട് പ്രഖ്യാപിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതേതായാലും അവർ ബി ജെ പി പരാജയം മുന്നേ കണ്ടുകൊണ്ടുള്ള സംസാരമാണ്, അല്ലാതെ വേറൊന്നുമല്ല. അതിപ്പോൾ ഏതായാലും UDF ജയിക്കും എന്നുള്ളതിൻ്റെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇതിൽ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ, അതായത് അതിനെ മറ്റൊന്നും അവർ കാണേണ്ട ആവശ്യമില്ല. അങ്ങനെ സംഭവം ഇവിടെ ഈ ഇന്ത്യ രാജ്യമല്ലത്, ഇവിടെ അങ്ങനെ ചിത്രീകരിച്ചിട്ട് കാര്യമുണ്ടോ? ജനങ്ങളൊക്കെ പിന്നെ ബോധവാന്മാരല്ലേ? എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ പറഞ്ഞത്? കൂടി കണ്ടിട്ടാണോ, അല്ലെ പ്രകൃതി രമണീയമായ സ്ഥലമായിട്ടാണോ? പച്ച നിറം ആണല്ലോ വയനാട്, പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമല്ലേ? അപ്പോൾ ആ ഹരിതം കണ്ടിട്ടാണോ അയാൾ പറഞ്ഞത്? അല്ലെങ്കിൽ ഇനി UDFൻ്റെ കൂടെയുള്ള ഘടകകക്ഷി ആയ ലീഗിൻ്റെ കൊടി കണ്ടിട്ടാണോ എന്താണോന്നുള്ളത് അയാൾ? ആ ലീഗിൻ്റെ കൊടി കാണാമെങ്കിൽ നേരത്തെ പറയണ്ടേ? എത്രയോ വർഷങ്ങളായില്ലേ UDFൻ്റെ കൂടെ പിന്നെ ലീഗ് ഘടകകക്ഷിയായിട്ട്. അപ്പോൾ ഇപ്പോൾ ഇയാൾ ഇത് പറയാൻ എന്താ കാരണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അറിയുള്ളൂ. കാരണം ഇനി വയനാടിൻ്റെ ഹരിതഭംഗി കണ്ടിട്ടാണോ പറഞ്ഞതെന്ന് അറിയില്ല. പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ നമുക്ക് വണ്ടാനം എതിരായിട്ട് അങ്ങ് നിൽക്കുന്ന ഒരു സ്ഥലമല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയില്ല. നമുക്കൊരു നമ്മളൊരു നേതാവിനെ അവിടെ നിർത്തിയിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് നമ്മളെല്ലാവരും രക്ഷിക്കുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അമിത്ഷായുടെ ദുഷ്ട വൃത്തികെട്ട മനസ്സായിട്ട് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇത്രയും കാലം ഈ പച്ച പതാക ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത്രയും കാലം കോൺഗ്രസിൻ്റെ കൂടെ മാത്രമായിരുന്നു ഇത്രയും കൊല്ലം തന്നെ ലീഗിൻ്റെ ആ പതാക, എന്നിട്ടൊന്നും കാണാത്ത ഈ തെരഞ്ഞെടുപ്പിൽ മാത്രം അങ്ങനെ വെച്ചാൽ അത് വൃത്തികെട്ട മനസ്സിൻ്റെ ഉടമയാണെന്ന് മാത്രം ഇന്ന വ്യക്തിപരമായിട്ട് എനിക്ക് പറയാൻ കഴിയുന്നു. അത് BJP വർഗീയ നയത്തിൻ്റെ ഭാഗമാണ്, അവർ തുടർന്ന് വരുന്ന വർഗീയ ആ ഫാസിസ്റ്റ് നയത്തിൻ്റെ ഭാഗമാണ് അമിത്ഷാ ഇവിടെ പറഞ്ഞതിന് ബാക്കി പത്രങ്ങൾ. അമിത്ഷാ അങ്ങനെ പറഞ്ഞിട്ടിപ്പം പാകിസ്ഥാൻ ആവില്ലല്ലോ. അമിത്ഷാ ഇപ്പോൾ പാകിസ്ഥാനെ ചെയ്തിട്ടിപ്പം വയനാട്ടിലെ ജനങ്ങളൊക്കെ പാകിസ്ഥാൻകാരാണോ? നമ്മൾ ഇന്ത്യൻ പൗരന്മാരല്ലേ? അപ്പോൾ അമിത്ഷാ അങ്ങനെ പറയുന്നതിൽ യാതൊരുവിധ കാര്യമില്ല. അമിത്ഷാ പിന്നെ വയനാട്ടിലെ എത്രയൊക്കെ ജനങ്ങളുണ്ട്, പിന്നെ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, ഇവരൊക്കെ പിന്നെ പാകിസ്ഥാൻകാരായിട്ട് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ സംഭവം നടക്കുന്ന കാര്യങ്ങളൊന്നും അതല്ല. വയനാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 3 ജില്ലകൾ ഉൾപ്പെടുന്ന വയനാട് മണ്ഡലത്തിൽ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും മറ്റു മതസ്ഥരും എല്ലാവരും ഐക്യത്തോടു കൂടി ജീവിക്കുന്ന ഒരു മണ്ഡലമാണ് വയനാട് മണ്ഡലം. പിന്നെ മോദിയെ സംബന്ധിച്ചിടത്തോളം, അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം, പരാജയങ്ങൾ എവിടെ സംഭവിക്കുന്നോ അവിടെ വർഗീയ വിഷം ചീറ്റിക്കൊണ്ട് മാത്രം അവിടെ ജയം നേടാം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി മാത്രമായിട്ടാണ് മോദിയും സംഘപരിവാറും മുന്നോട്ട് നിൽക്കുന്നത്. ഈ അവസരത്തിൽ ഇന്ത്യ രാജ്യം മൊത്തത്തിൽ ഇന്ത്യ തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇനിയും ഇന്ത്യയെ വീണ്ടെടുത്തിട്ടില്ല എങ്കിൽ ഇന്ത്യ രാജ്യം നമുക്ക് ഒരിക്കലും കെട്ടിപ്പടുക്കാൻ കഴിയില്ല പഴയ രൂപത്തിലേക്ക് എന്നുള്ള യാഥാർത്ഥ്യമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് രാഹുൽ ഗാന്ധിയാണ് വയനാട്ടിലേക്ക് എന്ന് പറഞ്ഞ ആ ദിവസമാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായത്. വയനാടിനെ കുറിച്ച് പഠിച്ച ആർക്കും അറിയാൻ സാധിക്കും, ഇന്ത്യ രാജ്യത്തിൻ്റെ പരിച്ഛേദമാണ് വയനാട്. ഇവിടെയില്ലാത്ത ജാതി, എല്ലാവരും ഏകദേശം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വിഭാഗങ്ങളും ആദിവാസികളടക്കം നിറഞ്ഞു നിൽക്കുന്ന ഇതുപോലുള്ള ഒരു മണ്ഡലം കേരളത്തിൽ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ പിറകിലുള്ളത് നമുക്കറിയാം, എപ്പോഴും മോദിയും അതുപോലെ അമിത്ഷായും സംസാരിക്കുന്നത് ഈ ഭാഷകളിൽ മാത്രമാണ്. ജനങ്ങളത് തള്ളിക്കളഞ്ഞു. ജനങ്ങൾക്ക് ഇന്ത്യ മഹാരാജ്യത്തെ നഷ്ടപ്പെട്ടു പോയ ആ രാജ്യത്തിൻ്റെ പൈതൃകം തിരിച്ചു പിടിക്കാനുള്ള യുദ്ധത്തിലാണ് ജനങ്ങൾ. ജനങ്ങൾക്ക് മതം മറ്റുള്ള ചിന്തകൾ, ഭാഷ, ദേശം, ഇതെല്ലാം ജനങ്ങൾ മറന്നു കഴിഞ്ഞു. അവർക്ക് ജീവിക്കണം ഈ രാജ്യത്ത്. ഈ രാജ്യത്തിൻ്റെ പൈതൃകം കാത്തു സൂക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരേ നിലയിൽ ജീവിക്കാനുള്ള ഒരു
ത്വര ഇന്ന് ഉണ്ടായത് അതിന് നേതൃത്വം നൽകുന്ന രാഹുൽജിയിലാണ്. രാഹുൽജി കോ ഹം യേ ബോൽനാ ചാത്താ ഹും, രാഹുൽജി ആപ് ലഡായിയേ യേ ചുനാവ് മേം ആപ് ലഡായിയേ യേ പൂരാ ദേശ് ആപ്കാ പീച്ചേ ഹേ ആപ് ജീതേഗാ ഹമാരാ ചോർ യേ ചൗക്കിദാർ ജയിൽ മേം ജായേഗാ ഇസ്മേ ദൂസരാ സവാൽ നഹീ. തീർച്ചയായും വയനാട് മണ്ഡലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരിക്കലും ഈ നരേന്ദ്രമോദിയോ അമിത്ഷാ വിചാരിച്ചാൽ പാകിസ്ഥാനെ ചിത്രീകരിച്ചാൽ ഒരു യാഥാർത്ഥ്യവുമില്ല. ഒരിക്കലും തികച്ചും ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഇപ്പോൾ നരേന്ദ്രമോദിയിൽ നിന്നും എന്താ പറയുക, നമ്മുടെ പിന്നെ ചൗക്കിദാർ ചോർ ഹേ, എല്ലാവരും ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യ മഹാരാജ്യം ഉറക്കെ വിളിച്ചു പോകുന്ന ഒരേ ഒരു കാര്യമാണ് ചൗക്കിദാർ ചോർ ഹേ. ഈ ഒരു ഗതികേടിൽ ഈ രാജ്യം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തീർച്ചയായിട്ടും ഇന്ത്യയെ സംരക്ഷിക്കണമെങ്കിൽ നമ്മുടെ പ്രിയങ്കരനായ രാഹുൽജിക്ക് തന്നെ കഴിയുള്ളൂ എന്നുള്ള കാര്യം കേരളം എന്ന് തന്നെയല്ല ഇന്ത്യ ഒട്ടുക്കും പ്രതീക്ഷിച്ചിരിക്കുന്നത് രാഹുൽജിയാണ്. അതേ ഒരു അവസ്ഥയിൽ രാഹുൽ ഗാന്ധി ഇവിടെ വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ തികച്ചും അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അമേഠിയിൽ ഭയന്നുകൊണ്ടാണ് ഇവിടെ വരുന്നത് എന്നാണ്. പക്ഷേ അമേഠിയിൽ മെനിയാനത്തെ ദിവസം നടന്ന സംഭവം, അമേഠിയിൽ അദ്ദേഹം പത്രിക സമർപ്പിക്കുമ്പോൾ അവിടെ ഉണ്ടായ ജന പങ്കാളിത്തം കണ്ടാൽ തന്നെ അറിയാം അദ്ദേഹത്തിന് ഒരു ഭയവുമില്ല. ഇവിടെ കേരളത്തിൽ വന്ന് കേരളത്തിൽ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സി പി എമ്മിൻ്റെ അക്രമം ഉണ്ടായിസത്തെ എതിർക്കുക എന്നുള്ളതാണ് തീർച്ചയായും രാഹുൽജിയുടെ ഈ വരവിൻ്റെ പ്രതീക്ഷ. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതെങ്ങനെ പാകിസ്ഥാനും ആയിട്ട് എങ്ങനെ വയനാടിനെ ഇതാക്കുക, ഒരു കൊടീൻ്റെ പേരും പറഞ്ഞിട്ടാണെങ്കിൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അത് പറയാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരൊരു വീരക്കുറവായിട്ടേ കാണാൻ പറ്റുള്ളൂ. പിന്നെന്താ ഇപ്പം ഇവിടെ നമ്മളിപ്പോൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളെ സൗഹാർദ്ദത്തിനിടയിലൊക്കെ ഇങ്ങനെ ഒരു വിഷയം വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഒന്നും അതിലൊന്നും പ്രതികരിക്കാനില്ല. അതിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ല, അതൊക്കെ രാഷ്ട്രീയ പൊളിറ്റിക്സിൽ പറയുന്നതാണല്ലേ. പാകിസ്ഥാൻ ആദ്യം അമിത്ഷാ വന്ന് ഇവിടെ നോക്കട്ടെ വയനാട് എന്താണെന്നല്ല. ഇത്രയ്ക്കും നല്ല മതേതരത്ത ഇതുള്ള ജനങ്ങളാണ് വയനാട്ടിലുള്ളത്. പിന്നെ എന്നും അറിയാത്ത അമിത്ഷാ അവിടെ വന്നിട്ട് എന്താക്കാനത്, ആദ്യം ഇവിടെ വന്നിട്ട് പഠിക്കുക കേരളം എന്താണ് വയനാട് എന്താണെന്നല്ല അമിത്ഷാ, അതിന് ശേഷം പ്രതികരിക്കാൻ പറയാം അമിത്ഷാനോട്. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇന്ന് സ്വർണ്ണല്ലേ, അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പി സി ജംഗ്ഷൻ മുക്കം.